ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അണ്ഡത്തിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ നമുക്ക് കാണിച്ചു തന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നില്ല, അതായത് നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റൊക്കെ നടത്തി അതൊക്കെ നോർമലായിട്ടാണ് കാണിക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടുന്നില്ല എങ്കിലോ അല്ലെങ്കിൽ അടിക്കടിക്ക് മിസ്കാരേജ് ഉണ്ടാവുന്നു, കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഈ പറയുന്ന ലക്ഷണങ്ങൾ കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ഡത്തിൻ്റെ ക്വാളിറ്റിയെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാധാരണഗതിയിൽ അണ്ഡത്തെക്കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നതിനുള്ള രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ട്രാൻസ് വജൈനൽ സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും, രണ്ടാമത്തത് AMHലൂടെയും മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു തരം ബ്ലഡ് ടെസ്റ്റ് ആണ് കേട്ടോ, AMH എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇതിലൂടെ അണ്ഡത്തിന് അണ്ഡം എത്രത്തോളം റിസർവ് ഉണ്ട്, അണ്ഡത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അണ്ഡത്തിന് ക്വാളിറ്റി കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ അണ്ഡത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഏജാണ്. ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ സ്ട്രെസ്, ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടിട്ടുള്ള അസുഖങ്ങളുള്ളവർ, PCOD, PCOS, തൈറോയ്ഡ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരിലൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇനി എന്തൊക്കെ സിംപ്റ്റംസ് ആണ് ഉള്ളതെന്ന് നോക്കാം. അതിലാദ്യത്തത് ഇറഗുലർ പീരിയഡ്സ് ആണ്. ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് ഉള്ള ആളുകളിൽ അണ്ഡത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നതിന് കാരണമാവാറുണ്ട്. പലപ്പോഴും ഓവുലേഷൻ നടക്കുന്നതിന് ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറഗുലർ പീരിയഡ്സ് കാണുകയാണെങ്കിൽ പീരിയഡ്സ് റെഗുലർ ആക്കാനായിട്ട് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തത് നമുക്ക് റെഗുലറായിട്ട് പീരിയഡ്സ് ആവുമായിരിക്കും, പക്ഷേ ബ്ലഡിൻ്റെ ഫ്ലോ തീരെ കുറവ്, അതായത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, ബ്ലഡ് നിൽക്കും. അങ്ങനെ വരികയാണെങ്കിലും ഈ ബ്ലീഡിങ് നിൽക്കുന്ന ഇത്രയും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ബ്ലീഡിങ് നിൽക്കുന്നു, അതുപോലെ തന്നെ ബ്ലീഡിങ്ങിനാണെങ്കിലും ഭയങ്കര ലൈറ്റ് കളറ് വരിക, അതുപോലെ തന്നെ ചില ആളുകളിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, എഗ്ഗിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എഗ് ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് എത്ര ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ല, ഹസ്ബൻഡിനും വൈഫിനും നോർമൽ ആയിട്ടുള്ള റിസൾട്ടാണ് എല്ലാ ടെസ്റ്റിലും കിട്ടുന്നത്, പക്ഷേ പ്രഗ്നൻ്റ് ആവുന്നില്ല. അങ്ങനെ വരുമ്പോഴും നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്വാളിറ്റി കുറഞ്ഞാലും പ്രഗ്നൻസി കിട്ടില്ല. അടുത്തതെന്ന് പറയുന്നത് എപ്പോഴും മിസ്കാരേജ് വരിക, രണ്ടോ മൂന്നോ തവണ അടുപ്പിച്ച് മിസ്കാരേജ് വന്നിരിക്കുന്നവരും ശ്രദ്ധിക്കുക. നമ്മുടെ എഗ് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഓവുലേഷനൊക്കെ നടന്നിട്ടുണ്ടാവും, പക്ഷേ എഗ്ഗിന് ക്വാളിറ്റി കുറവാണെങ്കിൽ എപ്പോഴും മിസ്കാരേജ് സംഭവിക്കാം. അതുപോലെ തന്നെ ചില ആളുകൾ പ്രഗ്നൻ്റ് ആവും, ടെസ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിന് വൈകല്യങ്ങൾ കാണിക്കും, എന്തെങ്കിലും തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വളർച്ചക്കുറവോ ഒക്കെ കാണിക്കും. അത് അടുപ്പിച്ച് അങ്ങനെ കാണിക്കുന്നു എങ്കിലും എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവാകുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് അത്. പിന്നെ ചില ആളുകളിൽ ഓവുലേഷൻ്റെ സിംപ്റ്റംസേ ഉണ്ടാവില്ല, ചിലപ്പോൾ സെർവിക്കൽ മ്യൂക്കസേ കാണില്ല. അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്കും, അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് നല്ലതായിരിക്കും.